പെൻഷൻ പ്രായം കൂട്ടുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയത് പാർട്ടി ഇടപെടൽ മൂലമാണെന്ന് വ്യക്തമാക്കി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് തീരുമാനം മരവിപ്പിച്ചതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. നയപരമായ തീരുമാനം വേണ്ട വിഷയത്തിൽ കൂടിയാലോചനകളില്ലാതെ ഉത്തരവിറക്കിയതിൽ സിപിഎമ്മിലും സിഐടിയുവിലും യുവജന സംഘടനകളിലും അതൃപ്തി പുകയുകയാണ്. നാളെ തുടങ്ങുന്ന സിപിഎം നേതൃയോഗങ്ങളിൽ ഇത് പ്രതിഫലിക്കും. 6.5 വർഷമായി തുടരുന്ന ഇടതുഭരണത്തിൽ പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഭിന്നതകൾ പലതുണ്ടായെങ്കിലും അതിലൊന്നിലും പരസ്യമായ പ്രതികരണത്തിന് സിപിഎം നേതൃത്വം തയ്യാറായിരുന്നില്ല. എന്നാൽ സംസ്ഥാന സെക്രട്ടറി പദത്തിലെ പുതുമുഖം എം വി ഗോവിന്ദൻ ആ പതിവ് തിരുത്തുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 വയസ്സാക്കി സർക്കാർ മലക്കം മറിഞ്ഞതിൻ്റെ കാരണം അദ്ദേഹം ആർജവത്തോടെ തുറന്നു പറഞ്ഞു. അല്ല, ചർച്ച ചെയ്യേണ്ടതാണ്, ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ മരവിപ്പിച്ചത്. ക്യാബിനറ്റ് തീരുമാനിച്ചു, ക്യാബിനറ്റ് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അത് മുൻകൈ എടുത്തുകൊണ്ട് അത് ഒഴിവാക്കുന്ന നിലപാട് മരവിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് സംബന്ധിച്ചെല്ലാം പരിശോധിക്കേണ്ടതാണ്. നയപരമായ തീരുമാനം വേണ്ട നിർണായക വിഷയത്തിൽ കൂടിയാലോചനകൾ നടത്താതെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മാത്രം പരിഗണിച്ച് തീരുമാനമെടുക്കുകയാണ് സർക്കാർ ചെയ്തത്. മന്ത്രിസഭയെ നയിക്കുന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗത്തിനും മന്ത്രിപദം അലങ്കരിക്കുന്ന യുവ നേതാക്കൾക്കും തീരുമാനത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വായിച്ചെടുക്കാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയ ദുരന്തം. എത്ര ലാഘവത്തോടെയാണ് തീരുമാനത്തിലേക്ക് പോയതെന്ന് മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സാധാരണഗതി നമ്മൾ സ്വീകരിക്കുന്ന രീതിയുണ്ട്, റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നതാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കൂടി നോക്കി ഞങ്ങൾ ആ ഭാഗം തൽക്കാലം മാറ്റി. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് ധനകാര്യ വകുപ്പിൻ്റെ ആണെങ്കിലും പൊതുവെ നല്ല മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു റിപ്പോർട്ടാണ് അതിനകത്തുള്ളത്. പാർട്ടിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്ന തൊഴിലാളികളെയും യുവജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ട്രേഡ് യൂണിയനുകളുമായും യുവജന സംഘടനകളുമായും ചർച്ച ചെയ്തില്ല എന്നതാണ് പാർട്ടിക്കിൽ നിന്ന് ഉയരുന്ന പ്രധാന ചോദ്യം. പ്രാധാന്യമുള്ള മറ്റു പല വിഷയങ്ങളും മാറ്റിവെക്കുമ്പോൾ ഈ തീരുമാനം മാത്രം ഇത്ര വേഗത്തിൽ വന്നതിലും അവർക്ക് സംശയമുണ്ട്. ഇതെല്ലാം നാളെ തുടങ്ങുന്ന നേതൃയോഗങ്ങൾ ഉന്നയിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ സിപിഎമ്മിൽ അത് ഒരു പുതിയ തുടക്കമാകും. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.